പക്ഷേ അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കരാറിന് പിന്നിലുണ്ട്. ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള കമ്മീഷനായ അല്ല ഞാനിത് പറയുന്നത്. ഒരാഴ്ച മുമ്പ് മുതൽ തന്നെ ഞാൻ കമ്പനിയുമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു. എന്താ ചന്ദ്രഹാസ്? ജീവിയുടെ നായികയായി കാവ്യ അഭിനയിക്കണമെന്ന് കമ്പനിക്ക് താല്പര്യമുണ്ട്. കരിയറിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില തിരിച്ചടികളിലൂടെയാ ജീവ കടന്നുപോയത്. അതിന്റെ കറ പൂർണ്ണമായി മാറിയോന്ന് സിനിമ തിയേറ്ററിലെത്തിയാലേ നമുക്ക് പറയാൻ കഴിയും. സിനിമയ്ക്ക് മുൻപ് കാട്ടേണ്ടത് സെൻസസ് സർട്ടിഫിക്കറ്റ് ആണെന്നും നായകന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് അല്ലെന്നും പറഞ്ഞത് സാർ തന്നെയല്ലേ? ആ ശരിയാണ്, ഞാനിപ്പോഴും അങ്ങനെ തന്നെയാ വിശ്വസിക്കുന്നത്. പക്ഷെ വിമർശകരുടെ വായി ഒരിക്കലും തുറക്കാനാകാത്ത വിധം അടപ്പിക്കാൻ സിനിമയിൽ കാവ്യയുടെ സാന്നിധ്യത്തിന് മാത്രമേ കഴിയൂ. ഒരവിഹിത കഥയുണ്ടായാൽ പുരുഷന് സംഭവിക്കുന്ന ഏറ്റവും വലിയ നഷ്ടം എന്താ? അവന്റെ കുടുംബജീവിതം തകരും. ശരിയല്ലേ? ശരിയാണ്, പക്ഷേ എന്റെ കാര്യത്തിൽ അതുണ്ടായില്ല. എന്നെ പൂർണ്ണമായി വിശ്വസിച്ച് എന്റെ ഭാര്യ അച്ഛമ്മയും കൂടെ നിന്നു. ഭാര്യയ്ക്ക് ഭർത്താവിലുള്ള വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. നിങ്ങളുടെ പരസ്പര വിശ്വാസത്തിന്റെ പരസ്യമായ പ്രഖ്യാപനമാകും നായികയായുള്ള കാവ്യയുടെ അരങ്ങേറ്റം. എന്റെ ഭർത്താവിനെ ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിനൊപ്പം ജീവിതത്തിൽ മാത്രമല്ല സിനിമയിലും തോളോട് തോൾ ചേരുന്നു എന്ന് കാവ്യ തെളിയിച്ചാൽ പിന്നെ ആരാധകർക്ക് ജീവയുടെ കൂടെ നിൽക്കാതിരിക്കാനാവുമോ? ഭാര്യ തന്നെ നായികയാവുന്നതോടെ ജീവയുടെ മേലുള്ള സകല പേരുദോഷങ്ങളും മാറും. പിന്നെ ഈ സിനിമയിലേക്ക് പല പ്രമുഖ നായികമാരെയും ഞങ്ങൾ പരിഗണിച്ചെങ്കിലും അവരൊക്കെ ഒഴിഞ്ഞു മാറി. അപ്പോഴാ ചന്ദ്രഹാസ് ഷൂട്ട് ചെയ്ത നിങ്ങളുടെ ആഡ് ഞങ്ങൾ കണ്ടത്. എന്റെ മനസ്സിൽ മുമ്പ് തന്നെ ഈ ഐഡിയ ഉണ്ടായിരുന്നു. നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി സിനിമയിലും വർക്കൗട്ട് ആയാൽ പടം വൻ വിജയമാവുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ആലോചിച്ചപ്പോ എനിക്കും ശരിയാണെന്ന് തോന്നുന്നു. പക്ഷെ ഒരു തീരുമാനം എടുക്കേണ്ടത് കാവ്യ. ഞാനൊരു സാധാരണക്കാരിയായ വീട്ടമ്മയാണ്. പണവും പ്രശസ്തിയും ഒന്നും ആഗ്രഹിക്കാത്ത കൊച്ചു കൊച്ചാഗ്രഹങ്ങളും സന്തോഷങ്ങളും മാത്രമുള്ള ഒരാളാണ് ഞാൻ. എന്നോട് ക്ഷമിക്കണം, എനിക്ക് അഭിനയിക്കാനും നായികയാവാനൊന്നും ഒട്ടും താല്പര്യമില്ല. വൈഫിനോട് സംസാരിച്ചു നോക്ക്, ഈ പറഞ്ഞതുപോലെ മുന്നോട്ട് നീങ്ങാനേ കമ്പനിക്ക് താല്പര്യമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഈ പ്രോജക്ട് ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. കാവ്യയോട് ആലോചിച്ചിട്ട് എന്നെ വിളിച്ചാൽ മതി. ശരി, എങ്കിൽ പോസിറ്റീവായ ഒരു മറുപടി പ്രതീക്ഷിച്ച് ഞങ്ങൾ ഇറങ്ങുന്നു. കാണാൻ ചെയ്യുക. ഓക്കെ, എന്നാൽ ശരി. മോളെ, വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. വിശദമായി ആലോചിക്കാതെ അവരോട് അഭിനയിക്കാൻ പറ്റില്ലെന്ന് പറയണ്ടായിരുന്നു. കൂടുതൽ ആലോചിച്ചിട്ടും എനിക്കിത് വേണ്ടെന്ന് തന്നെ അച്ഛമ്മേ തോന്നുന്നത്. പരിഹരിക്കാൻ കഴിയുന്നതാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് മുൻപിലുണ്ട്.
ഇന്ദിരാഭായിയുടെ സ്റ്റേ നിൽക്കാതെ നമ്മൾ എങ്ങനെ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകും? ഓഫീസിലാണെങ്കിൽ സിദ്ധാർത്ഥ് ഇല്ലാത്തതുകൊണ്ടുള്ള ഉത്തരവാദിത്തങ്ങളും അതിനിടയിൽ സിനിമയിൽ അഭിനയിക്കാനും കൂടി. ശരിയാവില്ല അച്ഛമ്മ. സ്റ്റേയുടെ പ്രശ്നങ്ങളൊക്കെ ഏറിയ ഒരാഴ്ച കൊണ്ട് തീരില്ലേ മോളെ? പിന്നെ ഓഫീസിലെ കാര്യങ്ങൾ, നീ അഭിനയിക്കുന്ന അത്രയും കാലം അച്ഛമ്മ അവിടെ പോയിരുന്നോളാ. ഇക്കണ്ട കാലം മുഴുവൻ അങ്ങനല്ലായിരുന്നു. കമ്പ്യൂട്ടറും കുന്തവും കുടച്ചക്രം ഒന്നും വലിയ പിടിയില്ലെങ്കിലും പണ്ട് പഠിച്ചതും പ്രയോഗിച്ചതും ഒന്നും അച്ഛമ്മ മറന്നിട്ടില്ല. വിശ്രമ ജീവിതം ആഗ്രഹിച്ച് എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ച അച്ഛമ്മ വീണ്ടും കഷ്ടപ്പെടാനോ? അത് ശരിയാവില്ല അച്ഛമ്മ. എന്തുകൊണ്ടാ ശരിയാകാത്ത? കണ്ണൻ നല്ലൊരു സിനിമയിലൂടെ തിരിച്ചെത്തുക എന്നുള്ള സ്വപ്നം മാത്രമേ ഇപ്പൊ നിനക്ക് എനിക്കുള്ളൂ. ആ സ്വപ്നത്തിന് വേണ്ടി നമ്മളും കഷ്ടപ്പെടണം മോളെ. ഇത്രയും വലിയ കമ്പനി സിനിമ നിർമ്മിക്കാൻ വന്നത് മഹാഭാഗ്യമാണെന്നാ കണ്ണൻ പറയുന്നത്. അതും പല ഭാഷകളിൽ. കണ്ണന്റെ മോഹങ്ങളിൽ ഏറ്റവും വലുതായിരുന്നു തെന്നിന്ത്യൻ ഭാഷകളിലുള്ള താരപദവി. തമിഴിൽ അവൻ മുമ്പും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. ഒരുപക്ഷെ കഷ്ടകാലത്തിനൊടുവിൽ തലവര പാടെ മാറ്റി എഴുതാൻ വേണ്ടിയാവില്ലേ ഈ സിനിമയുടെ വരവ്? എന്ന് കരുതി നിന്നെ ഞാൻ നിർബന്ധിക്കില്ല. പരസ്യത്തിൽ നിന്നെ അഭിനയിക്കാൻ ശ്രമിച്ചത്ര പോലും നിർബന്ധിക്കില്ല. തീരുമാനം നിന്റേത് മാത്രമാണ്. പക്ഷേ ആ തീരുമാനം എടുത്തിയാട്ടോ ആവരുത്. എല്ലാ വശങ്ങളും ആലോചിച്ചു വേണമെന്ന് മാത്രം. എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല അച്ഛമ്മ. പരസ്യം പോലെ അല്ല ഇത്. ഒരു മുഴുനീള കഥാപാത്രമാ. കുറച്ച് ദിവസം കുറെയേറെ തയ്യാറെടുപ്പുകളും മറ്റും വേണ്ടതാ. അതിനെന്താ, കലാമണ്ഡലം കൃഷ്ണൻകുട്ടി ആശാന്റെ ചെറുമകൾക്ക്, അതും നർത്തകി കൂടിയായ നിനക്ക് അഭിനയം വഴങ്ങില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇത്തിരി പാടാ. നീ ആലോചിക്ക. കണ്ണം വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. ഈ വെല്ലുവിളി നീ ഏറ്റെടുത്താൽ ഞാനും കണ്ണനും മാത്രമല്ല ഈശ്വരമഠത്തിലെ പൂർവികരുടെ ആത്മാവ് പോലും നിന്നോടൊപ്പം ഉണ്ടാകും. നിന്റെ ജീവിതം കൊണ്ട് ഈശ്വരമഠത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ദാനമാവും അത്. നീ എന്ത് തീരുമാനിച്ചു? ഞാൻ ആലോചിക്കുവാ. ഒരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല കണ്ണേട്ട. നിർബന്ധിക്കില്ല എന്ന് അച്ഛമ്മ പറയുന്നുണ്ടെങ്കിലും ഞാൻ കണ്ണേട്ടനൊപ്പം അഭിനയിക്കണമെന്ന് തന്നെയാ അച്ഛമ്മ ആഗ്രഹിക്കുന്നത്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഈ സിനിമ നീ ചെയ്യണം കാവ്യ. ചന്ദ്രഹാസൻ പറഞ്ഞതില് ഒരു വലിയ കാര്യമുണ്ട്. സംശയാസ്പദമായി നിൽക്കുന്ന എന്റെ കരിയറിന്റെ ഉയർച്ചയ്ക്ക് സിനിമയിൽ നിന്റെ സാന്നിധ്യം ഉപകരിക്കും. ഇപ്പോ 90% ആളുകളുടെ വിശ്വാസം. നീ എന്റെ എല്ലാ സ്വഭാവ ദൂഷ്യങ്ങളും സഹിച്ച് ഒരു ദുഃഖപുത്രിയായി കണ്ണീരും കൈയുമായി എന്റെ കൂടെ കഴിയണമെന്നായിരിക്കും. അങ്ങനൊന്നും ആരും കരുതില്ല കണ്ണേട്ട. കണ്ണേട്ടന് വേണ്ടി കോടതിയിൽ വാദിച്ചതും നിരപരാധിയാണെന്ന് തെളിയിച്ചതും പുറത്തിറക്കിയതും ഒക്കെ ഞാനല്ലേ. നമ്മൾ തമ്മിലുള്ള പരസ്പര വിശ്വാസത്തിന് അതിൽ കൂടുതൽ തെളിവ് വേണം. അതൊക്കെ നീ ഗതികേട് കൊണ്ട് ചെയ്തതാണെന്ന് പറയുന്ന എത്രയോ പേരുണ്ട്. നിന്റെ അഡ്വക്കേറ്റ് സുഹൃത്തുക്കളിൽ ചിലർ പോലും അങ്ങനെ കരുതുന്നുണ്ടെന്ന് നീ തന്നെ എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്നവർ നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചാലും ഗതികേട് കൊണ്ടാണെന്നല്ലേ പറയും. ഒരു ചെറിയ വിഭാഗം അങ്ങനെ ചിന്തിച്ചേക്കാം, പക്ഷെ ഭൂരിഭാഗം പേരും നമ്മുടെ ആത്മാർത്ഥതയെ തിരിച്ചറിയും കാവ്യ. പ്രത്യേകിച്ച് എന്റെ ഫാൻസ്, അവരിനി നമ്മുടെ ഫാൻസായി മാറും.
പ്രാക്ടിക്കലായി ഉണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് എനിക്കറിയാം. പക്ഷെ അത് ഒരുമിച്ച് തരണം ചെയ്യുമെന്ന് നമ്മൾ തീരുമാനിച്ച ജീവയും കാവ്യയും പിന്നെ ഇടം പിടിക്കാൻ പോകുന്നത് തെന്നിന്ത്യൻ സിനിമയുടെ ചരിത്രത്തില്. പോസിറ്റീവായി മാത്രം ചിന്തിച്ചാൽ അങ്ങനെ തോന്നും, പക്ഷെ എന്റെ അഭിനയം കാരണം സിനിമ മോശമായാലോ? എനിക്കത് പിന്നെ സഹിക്കാൻ പറ്റില്ല. എന്റെ പെണ്ണേ, അഭിനയത്തിൽ നീ എന്നെ കടത്തിവിട്ടു എന്നുള്ള കാര്യത്തില് എനിക്ക് ഒരു സംശയവുമില്ല. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്, അച്ഛമ്മയുടെ മുന്നില് മാതൃകാ ഭാര്യയും എന്റെ മുന്നില് കടിച്ചു കയറാൻ നിൽക്കുന്ന പുലിയായും നീ മാറി മാറി അഭിനയിച്ചിരുന്ന കാലം. ആ പഴയ കാവ്യം മനസ്സിൽ ധ്യാനിച്ച് ഹരിശ്രീ കുറിച്ചാ മതി. ഈ വീട്ടിലെ ആദ്യത്തെ നാഷണൽ അവാർഡ് നീ വഴിയായിരിക്കും എത്തുക. ഒന്ന് പോകാൻ കേട്ടോ. അപ്പൊ പിന്നെ നിനക്ക് സമ്മതമാണെന്ന് ഞാൻ ചന്ദ്രഹാസനെ വിളിച്ച് പറയട്ടെ. അയ്യോ വേണ്ട. അതെന്താ? എനിക്കൊന്ന് ആലോചിക്കണം, വരും വരായികളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കണം. നെഗറ്റീവായി മാത്രം ചിന്തിക്കാൻ തുടങ്ങിയ നോ എന്ന ഉത്തരത്തിൽ മാത്രമേ എത്തൂ. നെഗറ്റീവ് എന്ന് കണ്ണിട്ടം പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതമാണെന്ന് മറക്കരുത്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടേത് മാത്രമല്ല, ഈശ്വരമഠത്തിൽ പിറക്കാനിരിക്കുന്ന ശിവയുടെ കുഞ്ഞടക്കം ഓരോ അംഗത്തിന്റെയും നമ്മളെ വിശ്വസിച്ച് ജോലി ചെയ്യുന്ന നിരവധി കുടുംബങ്ങളുടെയും ഭാരമുണ്ട് നമ്മുടെ ചുമലിൽ. അത് മറന്ന് എങ്ങനെയാ ഞാനൊരു തീരുമാനം എടുക്കുന്നത്? എനിക്കറിയാം, എന്നെ പോലെ എടുത്തു ചാടി തീരുമാനം എടുക്കാൻ നിനക്കാവില്ല എന്ന്. ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഞാൻ പറഞ്ഞൊക്കെ മറന്നേക്ക്. ആ കമ്പനി പ്രൊഡക്ഷൻ ഏറ്റെടുക്കില്ലെന്നല്ലേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ പണം വന്നിട്ട് നമുക്ക് ഈ സിനിമ ചെയ്യാം. ചന്ദ്രഹാസൻ മറ്റൊരാൾക്ക് പിന്നാലെ പോയില്ലെങ്കിൽ. എന്തായി, അവള് സമ്മതിച്ചോ? അവള് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നില്ല അച്ഛമ്മേ. കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ മറക്കാൻ അവൾക്ക് കഴിയില്ലെന്ന് നമ്മൾ ആദ്യമേ ചിന്തിക്കണമായിരുന്നു. ഇതും സ്വന്തം ഉത്തരവാദിത്തം പോലെ അവൾ ഏറ്റെടുക്കുന്നോ ഞാൻ കരുതിയത്. ഇല്ല അച്ഛമ്മേ, ഏറ്റെടുത്ത ചുമതലകളിൽ നിന്ന് ഒരു നിമിഷം പോലും ഒഴിഞ്ഞു നിൽക്കാൻ അവൾക്കാവില്ല. അച്ഛമ്മ സ്വന്തം കാര്യമൊന്ന് ഓർത്തു നോക്കി. പണ്ട് വലിയ പാട്ടുകാരിയല്ലായിരുന്നു. കാവ്യയുടെ പ്രായത്തില് മദ്രാശിയിൽ പോയി നിന്ന് സിനിമയിൽ പാട്ട് പാടാൻ അവസരം തരാന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അച്ഛമ്മ പോവായിരുന്നു. ഇല്ല, എനിക്ക് വലുത് ഈ കുടുംബവും കുടുംബ ബിസിനസ്സും ആയിരുന്നു. അതേ മനസ്സ് തന്നെ അവൾക്കും. കൂടെ ഉള്ളവരെ കൈവിടിഞ്ഞ് അവൾ ഒരിക്കലും സ്വന്തം നേട്ടങ്ങൾക്ക് പിന്നാലെ പോവില്ല. അത് മനസ്സിലാക്കാതെ ഞാൻ വെറുതെ സ്വപ്നം കണ്ടു. ഞങ്ങളുടെ സിനിമ തെന്നിന്ത്യ മുഴുവൻ ഹിറ്റാവുന്നതും ഞാനൊരു സൗത്ത് ഇന്ത്യൻ സ്റ്റാറാവുന്നതും ഒക്കെ. മലയാളത്തിലെങ്കിലും തിരിച്ചു വരാൻ സാധിക്കണമെന്നേ ഉള്ളൂ ഇപ്പം മോഹം. ഒക്കെ ശരിയാവൂട, ഇന്ദിരയുടെ കേസ് കാവ്യമോൾ ഒതുക്കട്ടെ, നമുക്ക് തന്നെ സിനിമ നിർമ്മിക്കാം. ഒരു തീരുമാനം എടുത്തു. കണ്ണേട്ടന്റെ കരിയറിന് വേണ്ടി അഭിനയിക്കാൻ എനിക്ക് സമ്മതം. ഞങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി നീ ഇങ്ങനൊരു തീരുമാനം എടുക്കണ്ട കാവ്യ. അഭിനയിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങളുടെ മനസ്സിൽ നിന്നെക്കുറിച്ച് നീരസം ഒന്നും തോന്നില്ല. നിന്റെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ നിർബന്ധിച്ചത് കൊണ്ടല്ല ഞാൻ ഈ തീരുമാനം എടുത്തത്. എന്റെ ആഗ്രഹം കൊണ്ട്, ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റാറിന്റെ ഭാര്യയായി മാറാനുള്ള എന്റെ ആഗ്രഹം കൊണ്ട് മാത്രം ഞാൻ ഈ ഒരു ഒറ്റ സിനിമയിൽ നായികയായി അഭിനയിക്കും. മതി, ഈ ഒരു ഒറ്റ സിനിമയെ മാത്രം നീ അഭിനയിച്ചാ മതി, പിന്നെ ഞാൻ നിർബന്ധിക്കില്ല. അച്ഛമ്മ കോൺഫിഡൻസ് തന്നിട്ടും ഞാൻ ഈ ദൗത്യം ഏറ്റെടുത്തില്ലെങ്കിൽ
എഴുതപ്പെട്ട വിധിക്ക് ഞാൻ എതിര് നിൽക്കുന്നത് പോലെയാവും. കാലം എന്നെ പഴിക്കും, എന്നെ മാത്രം. തീരുമാനം നന്നായി വളെ. എന്റെ മനസ്സിൽ നിന്റെ സ്ഥാനം കുറെ കൂടി ഉയർന്നു. മൺമറഞ്ഞവർ നിന്നെ അനുഗ്രഹിക്കുന്നത് എനിക്ക് കാണാം. ഞാൻ ചന്ദ്രഹാസനെ വിളിച്ച് എഗ്രിമെന്റ് റെഡിയാക്കി വരാൻ പറയാം. ശരി കണ്ണേട്ടാ. വായിച്ചു നോക്കി രണ്ടാള് സൈൻ ചെയ്തു തരണം. എഗ്രിമെന്റ് ഓക്കെ ആണെങ്കിൽ ആദ്യ ഗഡു ചെക്ക് ഇന്ന് തന്നെ ജീവയുടെ പേര് തരും. നാളെ തന്നെ എല്ലാവർക്കും അഡ്വാൻസ് കൊടുത്തു തുടങ്ങാം. ഞാൻ കൺട്രോളറെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനെന്താ, നമുക്ക് മാക്സിമം ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ നീക്കാം. നായിക കാവ്യാണെന്ന കാര്യം വലിയ ഹൈപ്പ് കൊടുത്ത് അവതരിപ്പിക്കാനാണ് പദ്ധതി. ഫോട്ടോഷൂട്ട് നമുക്ക് ഇന്ന് തന്നെ നടത്താലോ അല്ലേ? പിന്നെന്താ, ഞങ്ങൾ റെഡി. ഇതിലെ ചില ഗ്ലൗസുകൾ ഒരുപാട് കടുത്തതാണല്ലോ. എന്ത് ഗ്ലൗസ്? ഈ എഗ്രിമെന്റ് പ്രകാരം സിനിമ റിലീസാവുന്നതുവരെ നമ്മൾ രണ്ടുപേരും സിനിമയുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള വീഡിയോസിലും ഫോട്ടോസിലും മാത്രമേ പ്രത്യക്ഷപ്പെടാൻ പാടുള്ളൂ. ഒരു കല്യാണ വീഡിയോയിൽ പോലും വരാൻ പാടില്ല. ഒരു മൾട്ടിനാഷണൽ കമ്പനി ആകുമ്പോൾ ചില വ്യവസ്ഥകളൊക്കെ ഉണ്ടാവും. പ്രധാനമായും ഈ സിനിമ റിലീസ് ചെയ്യാതെ മറ്റ് സിനിമകളിൽ അഭിനയിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിൽ അത് മാത്രം വെച്ചാ പോരെ, എന്തിനാ ഇത്രയും കടുത്ത എഗ്രിമെന്റ്? സിനിമയുടെ ഓരോ ഫോർമാലിറ്റികളാ കാവ്യ. ആത്യന്തികമായി വാക്കിന് മാത്രം വിലയുള്ള ഒരു ലോകമാ സിനിമയുടെ. എഗ്രിമെന്റ് വയലേറ്റ് ചെയ്താലും ലീഗൽ പ്രോസസ്സിന് പിന്നാലെ ആരും പോവാറില്ല. അതെ, എഗ്രിമെന്റ് അനുസരിച്ചുള്ള പണം എനിക്ക് തരാത്ത എത്രയോ പ്രൊഡ്യൂസർമാരുണ്ട്. അവർക്കൊക്കെ എതിരെ കോടതിയിൽ പോവാൻ തുടങ്ങിയ നിനക്ക് ജീവിതകാലം മുഴുവൻ വാദിക്കാനുള്ള കേസുകൾ കിട്ടും. എന്തിനാ സിനിമയുടെ തുടർ സീരീസുകൾ ചെയ്യാനുള്ള റൈറ്റ്സിനെ കുറിച്ച് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഒരു പോലീസ് സ്റ്റോറി ആവുമ്പോ തുടർച്ച ഉണ്ടാവുമല്ലോ. വേറൊരു സ്ഥലം വേറൊരു കേസൊക്കെ ആയി ACP ഗൗതമിനെ യാത്ര തുടരാലോ. ഗൗതമിന്റെ യാത്രയെ തുടരാവൂ, നായിക യാമിനിയുടെ യാത്ര ഈ പടത്തിന്റെ ക്ലൈമാക്സ് വരെയുള്ളൂ. നിന്റെ ഒരു കാര്യം, വക്കീൽ ബുദ്ധി കൊണ്ട് എഗ്രിമെന്റ് വായിക്കാനിരുന്ന ഇന്നൊന്നും തീരില്ല. എല്ലാ പേജിലും ഒപ്പിടണമെന്നാണ് നമ്മുടെ കമ്പനിയുടെ റൂള്. ഓക്കെ. ഇനി നീ ഒപ്പിട. ഞാനല്ലേ പറയുന്നത്. കേസ് നമ്മൾ ജയിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഓഫീസിലിരിക്കുന്ന ആ ഫയല് കോടതിയിൽ ഹാജരാക്കിയാൽ മാത്രം മതി. സ്റ്റേ നീക്കിയാലും ഇല്ലെങ്കിലും ഈ ഭീഷണിക്ക് മുന്നിൽ നമ്മൾ മുട്ടുമടക്കരുത്. ഇനി ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ ഇന്ദിരാഭായി എന്ന ആ സ്ത്രീയെ അനുവദിക്കരുത്. കണ്ണേട്ടൻ നോക്കിക്കോ, കോടതിയിലിട്ട് ഞാൻ അവരെ വെള്ളം കുടിപ്പിക്കും.
ഏട്ടത്തി ഏട്ടത്തി പറഞ്ഞ ഫയലിന് വേണ്ടി ഓഫീസ് മുഴുവൻ ഞാൻ തിരഞ്ഞു, പക്ഷേ അവിടെ എങ്ങും കണ്ടില്ല. കണ്ടില്ലെന്നോ? അതെ, ഇന്ന് പകല് മുഴുവൻ ഞാനും എന്റെ സ്റ്റാഫും ചേർന്ന് തിരയുമായിരുന്നു. ശിവ എന്തിനാ ഈ ഫയലിന്റെ കാര്യം മറ്റു സ്റ്റാഫുകളെ അറിയിച്ചത്? അത് പിന്നെ വിശ്വസ്തരായവരെ മാത്രമേ അറിയിച്ചുള്ളൂ. അടുത്തി ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട, നാളെ തന്നെ ആ ഫയല് കോടതിയിൽ എത്തിച്ചേ പറ്റൂ. ആ തെളിവുകൾ ഉണ്ടാക്കാനായി സിദ്ധു സഹിച്ച കഷ്ടപ്പാടുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങള്. അതിന് ഫലം ഉണ്ടായേ പറ്റൂ. ഇന്ന് രാവിലെ ഏട്ടത്തി പറയുമ്പോഴാണ് ഞാൻ ആ ഫയലിനെ കുറിച്ച് അറിയുന്ന പോലും. ഏട്ടൻ ദേഷ്യപ്പെടേണ്ട എന്നോടല്ല, ഫയല് കൈകാര്യം ചെയ്ത സിദ്ധുവിനോടാ. എന്നോട് തിരിച്ച് ദേഷ്യപ്പെടാൻ മാത്രം വളർന്നോ നീ? എന്റെ ന്യായം ഇപ്പോഴേ പറഞ്ഞു പോയില്ലെങ്കിൽ ഞാൻ അറിയാത്ത തെറ്റിന് കൂടി ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് എനിക്കറിയാം. നീ അറിയാത്ത ഏത് തെറ്റിന് ഇതിനു മുമ്പ് നീ ശിക്ഷിക്കപ്പെട്ടത്? എണ്ണി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, എങ്കിലും ഒരെണ്ണമെങ്കിലും പറ. നിങ്ങൾ തമ്മിൽ വഴക്കിട്ടത്, നമ്മുടെ ലക്ഷ്യം ഈശ്വര മഠത്തിന്റെ സ്റ്റേ എങ്ങനെ ഒഴിവാക്കുക എന്നതാണ്. എന്ന് വെച്ച് ഇവന്റെ വായിലിരിക്കുന്ന മുഴുവൻ ഞാൻ കേൾക്കണോ? നടന്നതിലൊക്കെ എല്ലാവർക്കും വിഷമവും ടെൻഷനും ഒക്കെ ഉണ്ടാവും. അതിന്റെ ഫ്രസ്ട്രേഷൻ ആണെന്ന് കരുതി രണ്ടുപേരും മിണ്ടാതിരിക്കുക. പിന്നെ ശിവ പറഞ്ഞതിലും കാര്യമുണ്ട്. സിദ്ധാർത്ഥായിരുന്നു ആ ഫയല് കൈകാര്യം ചെയ്തിരുന്നത്. ഒരുപക്ഷെ ഓഫീസിൽ നിന്നത് നഷ്ടപ്പെടുമെന്ന് ഭയന്ന് സിദ്ധാർത്ഥ് അത് മറ്റെവിടേക്കെങ്കിലും മാറ്റിവെച്ചതാണെങ്കിലും. ഞാൻ എന്തായാലും സിദ്ധാർത്ഥിനെ ഒന്ന് വിളിക്കാം, അല്ലെങ്കിൽ നാളെ കോർട്ടിൽ മൂവ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ആ ഫയൽ എടുത്ത് നശിപ്പിച്ചത് ഞാനാ.